നടന്മാർക്ക് വിലക്കുമായി തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ധനുഷ്, വിശാൽ, ചിലമ്പരശൻ, അഥർവ എന്നീ താരങ്ങൾക്കാണ് അസോസിയേഷന്റെ വിലക്ക്. നിർമ്മാതാക്കളുടെ പരാതിയെ തുടർന്നാണ് താരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ചെന്നൈ അണ്ണാശാലയിൽ ചേർന്ന നിർവാഹക സമിതി യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. വിനയ് ഉണ്ണിയാണ് വിവരങ്ങളുമായി. വിനയ്, എല്ലാവരും അറിയപ്പെടുന്ന നടന്മാർ, താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിനേതാക്കൾ, ഇവരുടെ വിലക്ക് എത്ര കാലമാണ്? ഇപ്പോൾ നിലവിൽ ഇവർ സിനിമ ചെയ്യുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ആ വിലക്ക് പ്രതിഫലിക്കുക? രജീഷ്, ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈയിൽ ചേർന്ന തമിഴ് പ്രൊഡ്യൂസേഴ്സ് ഫിലിം അസോസിയേഷന്റെ യോഗത്തിലാണ്, നിർവാഹക സമിതി യോഗത്തിലാണ് നാല് പ്രധാന നടന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ധനുഷ്, വിശാൽ, ചിലമ്പരസൻ, അഥർവ എന്നീ താരങ്ങൾക്കാണ് ഇപ്പോൾ അസോസിയേഷന്റെ വിലക്ക് വന്നിരിക്കുന്നത്. വിവിധ നിർമ്മാതാക്കൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംഘടനയ്ക്ക് ഇങ്ങനെ തീരുമാനത്തിലേക്ക് നീങ്ങേണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ ചിത്രീകരണത്തിന് എത്താതെ നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കിയ സംഭവത്തിൽ നടൻ ധനുഷിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതിനു പുറമെ നിർമ്മാതാവ് മൈക്കിൾ രാജപ്പനുമായി പ്രശ്നം ചൂണ്ടിക്കാട്ടി ചിലമ്പരസിനും നേരത്തെ ഒരു നോട്ടീസ് നൽകിയിരുന്നു. ഇതിനു പുറമെ വിശാൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ തന്നെ ഒരു ജനറൽ ബോഡി അംഗമായിരുന്നു. ജനറൽ ബോഡി അംഗമായിരിക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്ത കേസിലാണ് ഇപ്പോൾ വിശാലിനെ അവർ വിലക്കേർപ്പെട്ടത്. അതുപോലെ തന്നെ അഥർവയ്ക്കും മറ്റു നിർമ്മാതാവുമായുള്ള പ്രശ്നത്തെ തുടർന്ന് ഒരു പരാതി ഉണ്ടായി. ഈ പരാതികളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അസോസിയേഷൻ ഈ നാല് നടന്മാർക്കുമെതിരെ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എത്ര കാലത്തേക്കാണ് വിലക്ക് എന്ന് വ്യക്തമല്ല. എന്തായാലും നാല് നടന്മാർക്കും ഇപ്പോൾ അസോസിയേഷൻ ഇപ്പോൾ ഒരു സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത്. ധനുഷ്, വിശാൽ, ചിലമ്പരശൻ, അഥർവ എന്നീ നടന്മാർക്കാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന, തമിഴ് നിർമ്മാതാക്കളുടെ സംഘടന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ് വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകിയത്.